കെഎസ് ഈശ്വരപ്പയുടെ രാജിക്ക് ശേഷവും അവിടെ പ്രതിഷേധം തുടരുകയാണ്. പ്രതിപക്ഷത്തിന് വലിയ ഒരു ആയുധമായി ഈ വിഷയം മാറിയിട്ടുണ്ട്. മുൻമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് വരെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. വൈകിട്ട് BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് കോൺഗ്രസ് മാർച്ചുമായി എത്തി. അതുപോലെ തന്നെ അഴിമതിയുടെ തലസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കർണാടകമെന്നാണ് കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് രാവിലെ പറഞ്ഞത്. BJPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുകയാണ് വിജയനഗരയിലെ ഹൊസപ്പേട്ടിൽ. പാർട്ടി അധ്യക്ഷൻ JP നദ്ദ പങ്കെടുക്കുന്ന പരിപാടി. ഇവിടെയായിരുന്നു ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. കറുത്ത കൊടിയും പ്ലക്കാർഡുകളുമായി 500-ലധികം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ അവിടെയും പ്രതിഷേധിച്ചു. റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു സമരം. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലവിൽ കെഎസ് ഈശ്വരപ്പയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അത് പോരെന്ന് കോൺഗ്രസും ആത്മഹത്യ ചെയ്ത കരാറുകാരൻ സന്തോഷ് പാട്ടീലിൻ്റെ ബന്ധുക്കളും പറയുന്നു. കൃത്യമായ തെളിവുകളുള്ളതിനാൽ അഴിമതി നിരോധന വകുപ്പുകൾ ഉൾപ്പെടെ കെഎസ് ഈശ്വരപ്പയ്ക്കെതിരെ ചുമത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കർണാടകയിൽ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. കെഎസ് ഈശ്വരപ്പയുടെ അറസ്റ്റിൽ കുറഞ്ഞ ഒരൊത്തുതീർപ്പിനും കോൺഗ്രസ് തയ്യാറല്ല. BJP ആണെങ്കിൽ കൃത്യമായി ന്യായീകരിച്ച് പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കെഎസ് ഈശ്വരപ്പയെ സംരക്ഷിക്കാനും. പ്രതിഷേധവും പ്രതിരോധവുമായി കർണാടക കലങ്ങി മറയുന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ട കെഎസ് ഈശ്വരപ്പ പറഞ്ഞത് കോൺഗ്രസ് അതിൻ്റെ ഭരണസമയത്ത് നിരവധി അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. ഒരു മന്ത്രിയും ആ സമയത്ത് അറസ്റ്റിലായിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സിന് തൻ്റെ അറസ്റ്റ് ആവശ്യപ്പെടാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്നും. ഇതേ കാര്യം തന്നെയാണ് BJPയും കെഎസ് ഈശ്വരപ്പയെ പ്രതിരോധിക്കാൻ എടുക്കുന്നത്. ശ്രീകാന്ത് ഗൗരീശപ്പെട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.